നമസ്കാരം മലയാളി വാർത്ത ഇണ്ടപത്തിലേക്ക് സ്വാഗതം ഒരുപക്ഷെ മഞ്ജുഷയുടെ പ്രാർത്ഥനയൊക്കെ തന്നെ ഫലം കാണുന്നു എന്ന് വേണം പറയാൻ മഞ്ജുഷയുടെ ഭർത്താവ് രണ്ട് മക്കളുടെ അച്ഛൻ നവീൻ ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സംഭവിച്ചത് എന്ത് എന്നറിയാനുള്ള അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടക്കം വന്നിട്ടും ഒരു തുമ്പും ലഭിക്കാതെ നിൽക്കുന്ന ഈ ഒരു കേസിൽ സി ബി ഐ വരണമെന്നുള്ള അടിയുറച്ച വിശ്വാസം അടിയുറച്ച ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി ഏകദേശം ശരിവെയ്ക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് വേണം പറയാൻ പന്ത്രണ്ടാം തീയതി വിശദമായ വിശദമായ വാദമുഖങ്ങളായിരിക്കും കേൾക്കാൻ പോകുന്നത് ഹൈക്കോടതി പറഞ്ഞാൽ ഞങ്ങൾ വരാമെന്ന് സി ബി ഐയും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടിയും സർക്കാരുമെന്ന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാക്കുകൾ പച്ചക്കള്ളമെന്ന് തെളിയുകയാണ് കണ്ണൂരിലെ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന ഉറച്ച നിലപാട് ഹൈക്കോടതിയിൽ സർക്കാർ ആവർത്തിച്ചു അതിനിടെ കോടതി നിർദ്ദേശിച്ചാൽ കേസെടുക്കാമെന്ന് സി ബി ഐയും നിലപാടെടുത്തു കേസ് പന്ത്രണ്ടിന് ഇനി വീണ്ടും പരിഗണിക്കും അന്ന് വിശദമായ വാദം കേൾക്കും നവീൻ ബാബുവിന്റേത് കൊലപാതകമാകാമെന്ന സംശയമാണ് കുടുംബത്തിനുള്ളത് വാദത്തിൽ ഇതിന് ബലമേകുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും സർക്കാർ സമ്മതിച്ചിരുന്നുവെങ്കിൽ കോടതിക്ക് വാദം കൂടാതെ തീരുമാനത്തിലെത്താൻ കഴിയുമായിരുന്നു ഇതിനുള്ള സാഹചര്യമാണ് സർക്കാരിന്റെ നിലപാട് കാരണം അകന്നുപോയത് സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ടോ ശരിയായ ദിശയിലാണോ അന്വേഷണം പോകുന്നത് എന്നാൽ ഇനി പരിശോധിക്കുന്നത് കോടതി പറഞ്ഞു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്ഡ് ഉള്ളതുകൊണ്ട് മാത്രം അന്വേഷണം മോശമാവണമെന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷണത്തെ ബാധിക്കുമോ എന്ന് കോടതി ചോദിച്ചു അതുപോലെ തന്നെ ബയാസ്ഡ് ആണ് അന്വേഷണം എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് വേണ്ടേ എന്നും കോടതി ചോദിച്ചു ഇക്കാര്യം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിൽ അപാകതയുണ്ട് എന്നതിന്റെ തെളിവുണ്ടോ എന്നും കോടതി ചോദിച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുക്കുവാൻ തയ്യാറാണോ എന്ന് സി ബി ഐയോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണത്തിന് തയ്യാറെന്ന് സി ബി ഐ അറിയിച്ചു എന്നാൽ അന്വേഷണം കൈമാറാൻ തയ്യാറല്ല എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കുന്നത് കോടതി ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി സർക്കാരിന്റെ സത്യവാങ്മൂലം പരിശോധിച്ച സി ബി ഐ വിശദമറുപടി പന്ത്രണ്ട് നൽകും ഇതിനൊപ്പം അന്ന് വിശദവാദവും നവീൻ ബാബുവിന്റെ കുടുംബം അവതരിപ്പിക്കും നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്ന് സർക്കാർ വിലയിരുത്തുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് പോലീസ് അന്വേഷണത്തിൽ വീഴ്ചകളൊന്നുമില്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് അതിനാലാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള സാഹചര്യമില്ലെന്ന് കോടതിയെ അറിയിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് മരണം കൊലപാതകമാണെന്ന ആരോപണവും പോലീസ് പരിശോധിക്കും നേരത്തെ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തള്ളിയിരുന്നു കെ നവീൻ ബാബുവിനെ ഒക്ടോബർ പതിനഞ്ചിനാണ് കണ്ണൂരിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്